ഇന്ന് ഇവിടെ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഓക്കെ അപ്പൻ നമ്മുടെ ജില്ലാതല സമിതി ഇപ്പൊ രാവിലെ ഇവിടെ ഷാജിമോൻ ഇവിടെ വന്ന് ഷാജിമോന്റേതായ പരാതി ഉന്നയിക്കുകയും പഞ്ചായത്തിന്റെ വാതുക്കൽ തന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള സാഹചര്യങ്ങളാണ് രാവിലെ ഇവിടെ ഉണ്ടായത്. അതേ തുടർന്നാണ് എം എൽ എ എന്നാലും ഞാനിവിടെ ഇതറിഞ്ഞ ഉടൻ തന്നെ ഇവിടെ വന്നു, മറ്റ് ജനപ്രതികൾ എല്ലാവരും ഇവിടെ വന്നു. അങ്ങനെ ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ജില്ലാതല സമിതിയാണ് ഇപ്പൊ പെട്ടെന്ന് ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ ഇടപെടാൻ കഴിയുന്നത്. നമുക്ക് ഗവൺമെന്റ് ഔദ്യോഗികമായി രൂപീകരിച്ചിട്ടുള്ള ജില്ലാതല സമിതിയുണ്ട്, അദാലത്ത് സമിതിയാണ്. ആ സമിതിയുടെ ഭാരവാഹി പഞ്ചായത്തുമായിട്ട് ഇവിടെ വെച്ച് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം ജില്ലാതല സമിതി ഭാരവാഹികളെ വിളിച്ച് ഇക്കാര്യങ്ങൾ അടിയന്തരമായി ഇവിടെ വരണമെന്നും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ബഹുമാന്യരായ മന്ത്രിമാർ, ബഹുമാനപ്പെട്ട ശ്രീ പി രാജീവ് വ്യവസായ മന്ത്രിയും ബഹുമാനപ്പെട്ട ശ്രീ വി എൻ വാസവൻ മന്ത്രിയും, അവർ രണ്ടുപേരും മിനിസ്റ്റേഴ്സ് എന്ന നിലയിൽ ജില്ലാതല സമിതിയോട് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടാൻ അവരും നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജില്ലാതല സമിതി ഞാനിവിടെ നിന്ന് പോകുന്ന ആ സമയത്ത് തന്നെ ഉച്ചയ്ക്ക് അവരിവിടെ വന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി വി സുനിൽ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമളവല്ലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു കൊണ്ടുക്കല, ഷാജിമോനുമായി ബന്ധപ്പെട്ട് ഇവിടെ വിവിധ എത്തിച്ചേർന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ശ്രീ ജയകൃഷ്ണൻ, അതുപോലെ സുനു ജോർജ്, ജെയിംസ് പുല്ലാപ്പള്ളി, സി എം ജോർജ്, അങ്ങനെ വിവിധ നേതാക്കൾ, ബി ജെ പിയുടെ നേതൃസഹപ്രവർത്തകരെ ഞാൻ താഴെ കാണുകയുണ്ടായി, മറ്റ് പാർട്ടികളുടെ ആളുകൾ, ഇവരെല്ലാം ഇവിടെ വന്നവരാണ്. അപ്പൊ എല്ലാവർക്കും ഒന്നിച്ച് അകത്ത് വന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ജനപ്രതികൾ എന്ന നിലയിൽ അവർ സാധ്യമായ ആളുകൾ കൂടെ അതിനകത്ത് പങ്കെടുത്തു. ജനപ്രതികളും ഈ വികാരത്തെ മാനിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് എടുത്തത്. അങ്ങനെ മൂന്നംഗ സമിതി, ഔദ്യോഗികമായി ഗവൺമെന്റ് രൂപീകരിച്ച ആ സമിതി ഷാജിമോന്റെ പരാതി തുറന്ന് കേൾക്കാൻ തയ്യാറായി. ഷാജിമോൻ ആ പരാതി, അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മുഴുവൻ അദ്ദേഹം അവതരിപ്പിച്ചു. അത് ജനപ്രതികളും കേട്ടു, സമിതി കേട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രശ്നങ്ങളും പ്രത്യേകമായി പരിശോധിച്ച് തീർപ്പാക്കിയിരിക്കുകയാണ്. അതിന് അന്തിമമായ ഒരു പരിഹാരം ഉണ്ടായി എന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. ആ സന്തോഷ വാർത്തയുടെ വിശദാംശങ്ങൾ ജില്ലാതല സമിതിയുടെ ആളുകളും ഷാജിമോനുമാണ് പറയേണ്ടത്. അപ്പൊ ജില്ലാതല സമിതിയെ പ്രതികരിച്ച ഒരു മൂന്ന് പേര് പറയും. പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഷാജിമോന്റെ തീരുമാന പ്രകാരം വന്നു. ഒരു കാര്യത്തിൽ ഞങ്ങൾ വാക്ക് പറയുന്നു, ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. ഇനി തൃപ്തികരമായ നിലയിൽ ഷാജിമോന് ഒരു പ്രവാസി നാട്ടിൽ വന്ന് ഒരു സംരംഭം നടത്തുമ്പോൾ തൃപ്തികരമായി നാളെ പ്രവർത്തിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് നമ്മളെല്ലാം ചേർന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഗവൺമെന്റിന് അതിന് ഉത്തരവാദിത്വമുണ്ട്, പഞ്ചായത്തിനുണ്ട്, ജനപ്രതികൾക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും ഇടപെട്ടിട്ടുള്ളത്. ഷാജിമോന് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നാളെ ഉണ്ടാകും എന്നാണ് ഉറപ്പായും ഇപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഷാജിമോൻ പറയും, സമിതിയുടെ ആളുകളും ചൂണ്ടിക്കാണിക്കും. ആദ്യം ഷാജിമോൻ മോൻ സാറ്, അതുപോലെ നമ്മുടെ ജയശ്രീ സാറ്, പി വി സുനിൽ സാറ്, പ്രസിഡന്റ് എല്ലാവരുടെയും നേതൃത്വത്തിലായിരുന്നു ഞങ്ങളുടെ ചർച്ച ഉണ്ടായിരുന്നത്. അവരെടുത്ത ഇനിഷ്യേറ്റീവ് വളരെ എല്ലാവരും നല്ല പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ചർച്ചകളായിരുന്നു നടന്നത്. അതിനകത്ത് മൂന്ന് തീരുമാനങ്ങളാണ്, മൂന്ന് പേപ്പറുകൾ ആണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഒത്തിരി പേപ്പറുകൾ നേരത്തെ തന്നതെല്ലാം വേണ്ട, അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന തീരുമാനം. മൂന്ന് പേപ്പറുകളാണ് ഇപ്പൊ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് ഫയറിന്റെ NOC, അത് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ ഓൾമോസ്റ്റ് റെഡിയാണ്. രണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ പേപ്പർ, അതും റെഡിയാണ്. പിന്നെ മൂന്നാമത്തെ ഉള്ളത് സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ സൈൻഡ് ഒരു കോപ്പിയും കൂടെ വേണം. ഇത് മൂന്ന് പേപ്പറും കൊടുത്താൽ നമുക്ക് ഒക്യുപ്പൻസിക്കും ബാക്കി പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ഇതിന്റെ തീരുമാനമുണ്ടായത്. അത് മിൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, എടുത്തും അല്ല എടുത്തും എന്ന് അത് കൊടുത്താൽ ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ല, ഫ്യൂച്ചറിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട MLA സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനമാണത്. അദാലത്തിന്റെ എല്ലാ തീരുമാനത്തും അപ്പം എല്ലാവർക്കും സന്തോഷം. താങ്ക് യു വെരി മച്ച് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന്, എസ്പെഷ്യലി ദ മീഡിയസ്. എന്റെ വികാരം ഒത്തിരി ഞാനൊത്തിരി ചിലപ്പം പ്രതികരിച്ചു ഉണ്ടാവും. അത് ബിക്കോസ് എന്റെ ഒരു പ്രശ്നം, ഞാൻ പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ചെയ്ത ഒരു പരിചയക്കുറവുകൊണ്ടാണ്. അതെല്ലാവരും ക്ഷമിക്കുക. എനിക്ക് താങ്ക് യു എല്ലാവരും സപ്പോർട്ടിന്, പ്രത്യേകിച്ച് എല്ലാവരും നാട്ടുകാരെല്ലാവരും സപ്പോർട്ടിന്. ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു. താങ്ക് യു വെരി മച്ച്. ഇത്തരം നടപടിക്രമങ്ങൾ വരുന്നത് ഈ
എന്തായാലും കഴിഞ്ഞിട്ട് നമ്മളിന്ന് ആൾക്കാരെ ഡിസ്കറേജ് ചെയ്യുന്ന കാര്യമില്ല. ലെറ്റ് ദം കം പ്ലീസ്. അല്ല അതിനകത്ത് അതിനകത്ത് അല്ലല്ല ഞാൻ പറഞ്ഞത് എനിക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജനപ്രതിനിധി കൂടിയാണ് തീർത്തത്. അപ്പൊ അവർ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു ദം. റിലീസ് അവർ വീട്ടിലിരിക്കുവായിരുന്നല്ലോ, കൃഷി ഉണ്ടെന്ന് പറഞ്ഞു, അവർ ഓൾറെഡി വന്നു. എനിക്ക് ആ ഹാപ്പി, ഐ റിയലി ഹാപ്പി. ഒരു മിനിറ്റ്, പൊതുജനം എന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ. സാറിന് വേണ്ടി ഞങ്ങള് ഇത്രയും സമര കീജകള് വിളിച്ചപ്പം സാറിന് അതൊരു നന്ദി വാചകം. പൊതുജനങ്ങൾക്ക് വേണ്ടി മീഡിയ അല്ല, എം എൽ എ അല്ല, ഒന്നല്ല, സാറിന് വേണ്ടി ഒരു ആവേശം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ വന്ന 10 മണി മുതൽ എന്റെ കൂട്ടി കൂടിയ എന്നെ സഹകരിച്ച എല്ലാവർക്കും, നാട്ടിലുള്ള ഇത് എന്നെ ഇവിടെ വന്ന് മാത്രമല്ല, എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചു, എനിക്ക് വാട്സപ്പ് മെസ്സേജുകൾ വന്നു, എല്ലാവർക്കും നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ഇഷ്യൂ ഇത് എന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ എല്ലാവരും പ്രശ്നം, പൊതു പ്രശ്നം. അപ്പൊ നിങ്ങൾ എല്ലാവരും സഹകരിച്ചതിൽ തന്നി. നമ്മൾ ഇനി ഇത് ഇത് ഡിഗ് ചെയ്യേണ്ട കാര്യമില്ല. വി ആർ ഓൾ ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്, പ്രശ്നങ്ങൾ തീർന്നു. ഒരു കാര്യം കൂടെ ഈ സമിതിയുടെ ഈ സമിതിയുമായി ബന്ധപ്പെട്ട് അവരിനി വിശദീകരിക്കാനായിട്ട് പറയാം. 3 കാര്യങ്ങൾ ഇപ്പോൾ ഷാജുവാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഗവൺമെന്റ് രൂപീകരിച്ച ഈ സമിതിയിൽ വരുന്നത്, 1, പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് കോട്ടയം. രണ്ട്, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 3, കോട്ടയം ജില്ലാ ടൌൺ പ്ലാനർ. ഈ 3 പേരാണ് ഔദ്യോഗികമായി സമിതി അംഗങ്ങൾ എന്ന നിലയിൽ വന്നിട്ടുള്ളത്. ഇവിടെ എടുത്ത തീരുമാനം സമിതി ഔദ്യോഗികമായി സൈറ്റിലും അതുപോലെ തന്നെ ഫിസിക്കലും 2 രീതിയിലും അത് മിനിറ്റ് ചെയ്യും. ആ മിനിറ്റ്സിന്റെ കോപ്പി ഷാജിമോന് കൈമാറും. അതിനകത്ത് എന്തെങ്കിലും വൈദേശം വന്നാൽ ആ സമിതി തന്നെ ഇടപെടും. സമിതിയുടെ തലത്തിൽ ഇടപെടലിനോടൊപ്പം ആവശ്യമായ ഏതെങ്കിലും സാഹചര്യം വന്നാൽ, അങ്ങനെ വരാതിരിക്കട്ടെ, ഏതെങ്കിലും സാഹചര്യം വന്നാൽ ഈ പ്രദേശത്തെ ജനപ്രതികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അത് ഇതിന് ഇടപെടുന്നതായിരിക്കും. രണ്ട് മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇതിനുവേണ്ടി മനുഷ്യനെ ഇങ്ങനെ റോഡിൽ കിടത്തണമായിരുന്നു. ഇവിടുത്തെ സിസ്റ്റത്തിന്റെ അതിപ്പം പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കുക എന്നുള്ളതാണ് നമുക്ക് സാധ്യമായിട്ടുള്ളത്. സർക്കാർ തലത്തിലായാലും അല്ലാതെയാണെങ്കിലും അതാണുള്ളത്. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക, നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതും നമ്മൾ ഭരണരംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജാഗ്രത ഇത്തരം പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും മുന്നോട്ടുണ്ടാകേണ്ടതിന് ആവശ്യമാണെന്നുള്ള സംശയമില്ല. പക്ഷെ ഇവിടെ ഉണ്ടായ പ്രശ്നം നമ്മളെല്ലാവരും ചേർന്ന് ഗവൺമെന്റിന്റെ സഹകരണത്തോടെ ഷാജിമോനും കൂടെ തൃപ്തികരമായ നിലയിൽ പരിഹരിച്ചു എന്നുള്ളൊരു സന്തോഷത്തിൽ നമുക്ക് ഇപ്പൊ പിരിയാം. നമുക്ക് തർക്കത്തിലേക്ക് പോകേണ്ടത് ഇല്ല. അതിനകത്ത് ഫയറിന്റെ ഇല്ലായിരുന്നു, ഫയറിന്റെ സ്റ്റിൽ ഹാസ്റ്റ്. ഞാൻ പറഞ്ഞോളാം. അല്ല, 3 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പൊല്യൂഷന്റെയൊക്കെ പൊല്യൂഷന്റെ ഇതിന് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഫയറിന്റെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വലിയ താമസം ഇല്ലാതെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ ഇതിപ്പോ ഏതായാലും പൂർണ്ണ തൃപ്തിവാനായിട്ട് ഷാജിമോൻ സന്തോഷവാനാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടിയാൽ അത് അന്നേരം തന്നെ ഞങ്ങൾ അതിന്റെ ബാക്കി കാര്യം. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിന്റെ പേരിലാണ് ഉദ്യോഗസ്ഥന്മാര് ഇത് കൊടുക്കാതിരുന്നത്. അത് ബോധപൂർവമല്ല. അതുകൊണ്ട് ഇതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. അതിപ്പോ ഷാജിമോൻ നാളെ ഹാജരാക്കിയാൽ നാളെ തന്നെ കൊടുക്കും അല്ലേ ഷാജിമോനെ? അത്രേ ഉള്ളൂ. അതൊക്കെ സർക്കാർ നോക്കട്ടെ. ഇനിയിപ്പം നമുക്ക് അതൊന്നും പറയാനില്ല. സർക്കാർ നോക്കട്ടെ. എന്തായാലും ഷാജിമോൻ ജോർജിന്റെ സമരം ഇപ്പോൾ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കിയാൽ ഉടൻ തന്നെ ബിൽഡിംഗിന് നമ്പർ നൽകുമെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. സിപിഎം ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ സ്ഥലം എംഎൽഎയുടെ നേതൃത്വത്തിലും നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും ആശ്വസിക്കാം, അദ്ദേഹത്തിന് ഇനി ബിൽഡിംഗിന്റെ നമ്പർ കിട്ടുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ സമരം ഇപ്പോൾ വിജയത്തിലെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വിവരമാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് എഞ്ചിനീയറാണോ സാറിന്റെ
അതെ, ഇവിടെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ജെ ഡി ആണ്. ബഹുമാനപ്പെട്ട ജെ ഡിയും അതുപോലെ തന്നെ ടൗൺ പ്ലാനറും അതിന്റെ ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഉണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ മുൻപ് സംസാരിച്ചതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം അടക്കം ഇടപെട്ട ബഹുമാനപ്പെട്ട മന്ത്രിയും എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ജെ ഡിയും ഉദ്യോഗസ്ഥന്മാരും വന്നിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ എല്ലാവരും ചർച്ച നടത്തിയത്. ദൈർഘ്യമേറെ ചർച്ചയായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഷാജിമോൻ അത് പറഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാതല അദാലത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള സമിതിയാണ്. നമുക്കിത് പരിഹരിക്കാൻ ഈ ജില്ലയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവർ അത് കാര്യങ്ങൾ വിശദീകരിക്കും. അതായത് നമ്മളിവിടെ ജില്ലാതലത്തിലുള്ള ഇത്തരം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ സംബന്ധിച്ച് പബ്ലിക്കിനെ സമീപിക്കാവുന്ന ഏറ്റവും അടുത്തൊരു സംവിധാനമാണ് ഗവൺമെന്റ് ക്രമീകരിച്ചിരിക്കുന്ന അദാലത്ത് സമിതികൾ. ഇത് സ്ഥിരം സംവിധാനമാണ്. ആർക്കും ഓൺലൈനിൽ ഇത് പരാതിപ്പെടാം. ഷാജിമോന്റെ കേസിൽ ഇത് ശ്രദ്ധയപ്പെട്ട ഉടനെ നമ്മൾ സ്യൂം ഓട്ടോ സ്വമേധയാ നമ്മൾ തന്നെ ജില്ലാതല സമിതി തന്നെ അത് അപ്ലോഡ് ചെയ്യുകയും അതിലേക്ക് സമിതിയിലേക്ക് അപ്ലോഡ് ചെയ്യുകയും അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ മേൽത്തരത്തിലുള്ള അധികാരികൾ ഉൾപ്പെടെ നമ്മുടെ നിർദ്ദേശം പ്രകാരം നേരിട്ട് ഇവിടെ വന്ന് കണ്ട് ഷാജിമോൻ അടക്കമുള്ള ആളുകൾ പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട ആൾക്കാരെ എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഈ സമിതിയിൽ ജില്ലാതല സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ ടൗൺ പ്ലാനർ ജിനുമാഡ ഉണ്ട്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രസാദ് സാറുണ്ട്, പിന്നെ ഞാൻ അതിന്റെ കൺവീനർ ജോയിന്റ് ഡയറക്ടറാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ. ഇപ്പൊ ഈ കാര്യങ്ങൾ പരിശോധിച്ചു. ഇതിന്റെ അത് സംബന്ധിച്ച് പഞ്ചായത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ ബിൽഡിങ്ങിന് നമ്പർ കിട്ടാനായിട്ട് കാണിച്ച കാര്യങ്ങൾ, അത് ഷാജിമോൻ അതിന്റെ നിയമപരമായിട്ട് ചട്ടപ്രകാരം ഹാജരാക്കേണ്ട ചില രേഖകളുണ്ട്, അത് അദ്ദേഹം ഹാജരാക്കും. മറ്റ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് പഞ്ചായത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത് ജില്ലാതല അദാലത്ത് സമിതിയുടെ ഒരു തീരുമാനമായിട്ട് അത് ഈ പഞ്ചായത്തിന് കൊടുക്കും. അതിനടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് എത്രയും വേഗത്തിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. അത് വിശദമായിട്ട് നമ്മൾ ആ ചർച്ചയിലുണ്ടായിരുന്നു. ഇത് വഷളാക്കിയോ അങ്ങനെ ഒരു വിലയിരുത്തലിന് ഇപ്പോൾ പോകുന്നില്ല. ഏതായാലും ഇപ്പോൾ സംബന്ധിച്ച് നമ്മുടെ അപേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സന്തോഷവാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തി അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായിരുന്നു ഇതിന്റെ സേവനം വൈകുന്നതിൽ. അത് പരിഹരിക്കാൻ സാധിച്ചു. ഗവൺമെന്റിന് വേണ്ടി സാധാരണ ജനത്തിനു വേണ്ടി അത്രയും കഴിഞ്ഞു എന്നുള്ളതാണ് അദാലത്ത് സമിതി അംഗങ്ങളായിട്ടുള്ളവർക്ക്. ഇത് ടൗൺ പ്ലാനറും സാർ ഒരു വാക്ക് സംസാരിക്കും. ഞങ്ങള് ഇതിനായിട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഷാജിമോന്റെ പ്രശ്നം എങ്ങനെയും പരിഹരിക്കുക. കാരണം ഇന്നലെ തൊട്ട് അത് നമ്മുടെ ചാനലിലെല്ലാം വളരെ ഇതായിട്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു ഏറ്റവും നമ്മൾ പ്രാധാന്യം കൽപ്പിച്ചത്. ആ ഫയലിന്റെ ഓരോ പേപ്പറും പരിശോധിക്കുമ്പോഴും ഞങ്ങൾ അത് തന്നെയാണ് ശ്രദ്ധിച്ചത്. എന്തായാലും ഷാജിമോന്റെ ഭാഗത്ത് രണ്ടു മൂന്ന് പേപ്പറുകളുടെ പെൻഡിംഗ് ഉണ്ടായിരുന്നു. അത് തരാമെന്ന് ഇപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനിപ്പോ ഒരു സൊല്യൂഷൻ ആയി. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഷാജിമോന്റെ പ്രശ്ന പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ജില്ലാതല സമിതിയുടെ ഒരു പ്രധാന ഉദ്ദേശം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏതൊരാളെയും പോലെ വെളിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ നടക്കാതെ വന്നാൽ ഒരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞങ്ങളും അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും അദ്ദേഹം ഹാജരാക്കിയ എല്ലാ രേഖകളും പരിശോധിക്കുകയും അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം വളരെ ക്ഷമയോടെ ഞങ്ങളെല്ലാവരും കേൾക്കുകയും ചെയ്തു. അവസാനം അതിന്റെ കാര്യങ്ങളെല്ലാം ഷാജിമോനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്ക് സാധിച്ചു. ഇനി ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടെ സമർപ്പിച്ചാൽ അതിനൊരു പരിഹാരം ആക്കിയിട്ടുണ്ട്. സമർപ്പിക്കുന്ന മുറയ്ക്ക് നമ്പർ കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു പരിഹാരം നമ്മളാക്കാൻ സാധിച്ചാൽ നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ഒരു കാര്യം എങ്ങനെ നിയമവിധേയമാക്കി ചട്ടവിധേയമാക്കി പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മൾ കൂടുതൽ അതിന്റെ ഒരു അത്തരം കാര്യങ്ങൾ ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു യഥാർത്ഥത്തിൽ ഇത് എങ്ങനെ പരിഹരിക്കാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മാഡം സാറ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും ചർച്ചകൾ ഫലം കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷാജിമോൻ ജോർജിനെ ആശ്വസിക്കാം.
എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും ഈ മൂന്ന് സർട്ടിഫിക്കറ്റുകളും പഞ്ചായത്തിന് ഹാജരാക്കാനുണ്ട്. അതുകൂടി ഹാജരാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാളെ അദ്ദേഹം അത് ഹാജരാക്കുകയാണെങ്കിൽ നാളെ തന്നെ അദ്ദേഹത്തിന് കെട്ടിടത്തിന്റെ നമ്പർ ഇട്ട് കൊടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഷാജിമോൻ വളരെയധികം ഹാപ്പിയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രതിഷേധം ഫലം കണ്ടിരിക്കുന്നു. ആരെയും കുറ്റം പറയുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വന്ന വീഴ്ച അത് കൃത്യമായി ഭരണാധികാരികൾ അതിന് പരിഹാരം കണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ അദ്ദേഹം ഏറെ സന്തോഷവാനാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് കുറച്ച് നേരത്തെ ആയിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ യാതൊരു ആവശ്യകതയും ഉണ്ടാകുമായിരുന്നില്ല. ഇത് കേരളത്തിന് ഏറെ നാണക്കേടുണ്ടാക്കി എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഈ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. കാരണം സംസ്ഥാനം ഒരു വ്യവസായ സൌഹൃദ സംസ്ഥാനമാണ് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഒക്കെ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഒഴിവാക്കി കൃത്യമായ ഒരു സൌഹൃദത്തോടു കൂടി തന്നെ വ്യവസായികളെ കാണേണ്ടതാണ്. അക്ഷയ കൃഷ്ണയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാട് ടി വി, കോട്ടയം.